നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി വീണ ജോർജിന് SNDP കൺവെൻഷൻ വേദിയിൽ വെള്ളാപ്പള്ളി നടേശൻ അമിത പ്രാധാന്യം നൽകിയെന്ന കഥ വളച്ചൊടിച്ച വ്യാജ വാർത്ത. കൺവെൻഷനിൽ വെള്ളാപ്പള്ളിയോടൊപ്പം NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനും എത്തിയിരുന്നു. എന്നാൽ ആറന്മുള MLA ലോക്സഭാ സ്ഥാനാർത്ഥിയുമായ വീണ ജോർജ് ക്ഷണപ്രകാരം തന്നെ വേദിയിൽ വന്നതും വീണ വരുമ്പോൾ വേദിയിലെ അംഗങ്ങളെല്ലാം എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കുന്നതും കർമാന്യൂസിന്റെ വീഡിയോയിൽ വ്യക്തമായി തന്നെ കാണാം. മാത്രമല്ല, വീണ ജോർജ് കൺവെൻഷന്റെ കാര്യപരിപാടികളുടെ ഭാഗമായുള്ള പ്രതിഭകൾക്ക് പുരസ്കാരങ്ങൾ സന്തോഷത്തോടെ സമ്മാനിക്കുന്നതും ആദരിക്കുന്നതുമൊക്കെ വീഡിയോയിൽ വ്യക്തമാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും മറ്റ് അതിഥികളും വൻ സ്വീകാര്യതയോടെയാണ് വീണയെ സമീപിച്ചത്. അതെല്ലാം നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ നിന്നും വ്യക്തവുമാണ്. എന്നാൽ ചില മാധ്യമങ്ങൾ കൺവെൻഷൻ ചടങ്ങുകൾക്ക് ശേഷം വീണ ജോർജ് തിരികെ നടന്നുപോകുന്ന വീഡിയോ മാത്രം പ്രചരിപ്പിച്ച് വീണ ജോർജ് SNDP കൺവെൻഷനിൽ ക്ഷണിക്കപ്പെടാതെ വന്ന അതിഥിയാണെന്നും കൺവെൻഷനിൽ വന്നപ്പോൾ വീണയെ വിരട്ടി ഓടിച്ചു എന്നൊക്കെയുമുള്ള വ്യാജ വാർത്തകളാണ് പടച്ചുവിടുന്നത്. വീണ ജോർജിനെ വിരട്ടി ഓടിക്കാൻ BJP പ്രവർത്തകർ തന്നെ ശരണം വിളിച്ചു എന്നൊക്കെയാണ് BJP അനുഭാവമുള്ള ഒരു സ്വകാര്യ ചാനൽ പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ നടന്നത് മറ്റൊന്നായിരുന്നു. മനക്കച്ചിറ SNDP കൺവെൻഷനിലേക്ക് ആദ്യം എത്തിയ കെ സുരേന്ദ്രന് വെള്ളാപ്പള്ളി നടേശൻ അർഹമായ പരിഗണന നൽകിയില്ല. എന്നാൽ അതിനുശേഷം വന്ന MLA വീണ ജോർജിനെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയും സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തു. മാത്രമല്ല, വെള്ളാപ്പള്ളി വീണയോട് ബഹുമാനത്തോടും സ്നേഹത്തോടും സംസാരിച്ചതും കെ സുരേന്ദ്രന്റെ പ്രവർത്തകർക്ക് സഹിച്ചില്ല. ഇതിൽ അരിശം പൂണ്ട പ്രവർത്തകർ ശരണം വിളിച്ച് പ്രതിഷേധിക്കുകയായിരുന്നു. വേദിയിൽ ക്ഷണിച്ചിരുത്തി മാന്യമായ അംഗീകാരമാണ് മനക്കച്ചിറ ശ്രീനാരായണ കൺവെൻഷനിൽ വീണ ജോർജിന് ലഭിച്ചത്. എന്നാൽ ഇരിക്കാൻ ഇടം പോലും BJP നേതാവിന് ലഭിക്കാത്തതിന്റെ വിഷമമാണ് ഈ പ്രമുഖ ചാനൽ കരഞ്ഞു തീർക്കുന്നതെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പ്രതികരണം. യഥാർത്ഥത്തിൽ ശബരിമല യുവതീ പ്രവേശനത്തിൽ LDFനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന വെള്ളാപ്പള്ളിക്കെതിരായ പ്രവർത്തകരുടെ അമർഷമാണ് പ്രതിഷേധത്തിലൂടെ പുറത്തു വന്നത്. അതേസമയം സാമുദായിക ഘടകങ്ങൾ വിധി നിർണ്ണയിക്കുന്ന പത്തനംതിട്ടയിൽ ധ്രുവീകരണം അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലുമാണ് NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ. എന്നാൽ SNDP ശരിദൂരമാണെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. SNDP യോഗ പരിപാടിയിലെത്തിയ MLA കെ സുരേന്ദ്രനൊപ്പം വന്നവർ കളിയാക്കി കൂവിവിട്ടു എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ വ്യക്തിഹത്യകളും ജാതീയമായ കളിയാക്കലുകളുമാണ് പത്തനംതിട്ടയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്നത് എന്നത് വ്യക്തം. മതേതര പാർട്ടി എന്ന വലിയ വായിൽ പ്രസംഗിക്കുന്നവർ തന്നെ ജാതീയമായി അധിക്ഷേപിക്കുന്ന രീതി ഈ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം ഫലവത്താകുമെന്നത് കാത്തിരുന്നു കാണാം. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.